റേഡിയോ മലയാളം മനസ്സ് തുറന്ന് പരിപാടിയിൽ മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ് ചലച്ചിത്ര സംവിധായകയും മാധ്യമപ്രവർത്തകയുമായ വിധു വിൻസെന്റുമായി നടത്തുന്ന പ്രത്യേക അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. 2020 അപ്രതീക്ഷിതമായി ലോകത്തെ ഒന്ന് പിടിച്ചു നിർത്തിയ വർഷമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും കോവിഡ് എന്ന് പറയുന്ന രോഗം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിധുവിനെ എനിക്ക് വ്യക്തിപരമായി അറിയാം, വിധു വ്യാപരിക്കുന്ന മേഖലയെ അറിയാം. അപ്പം ഞാനിന്ന് നിരീക്ഷിച്ചപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സമസ്ത മേഖലകളെയും ഇത് ബാധിച്ചിട്ടുണ്ട്, സാമ്പത്തിക മേഖലകളെ എല്ലാ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ കണക്കെടുക്കാതെ പോകുന്ന ഒന്ന് സാംസ്കാരിക രംഗമാണ്. സാംസ്കാരിക രംഗത്തെ വലിയ തൊഴിൽ നഷ്ടമാണ്. അപ്പോൾ വിധു ഒരു പൂർണ്ണമായും സാംസ്കാരിക രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വിധു എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഈ കഴിഞ്ഞ ഒരു വർഷവും നമ്മുടെ വ്യക്തിപരമായും അല്ല നമ്മുടെ ചുറ്റുപാടുമുള്ള സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു അനുഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? സുജി ടീച്ചർ പറഞ്ഞത് 100% ശരി തന്നെയാണ്. കാരണം ഏതാണ്ട് മുഴുവൻ സമയവും ഒന്നുകിൽ സിനിമയിലോ അല്ലെങ്കിൽ അനുബന്ധ മേഖലകളിലോ എഴുത്തിലും ഒക്കെ വ്യാപരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് എന്നെപ്പോലുള്ളവരുടെ ഒരു ജീവിത ഉപാധിയായിട്ടും ഈ രംഗം മാറിയിട്ടുണ്ട്. നമ്മുടെ ഒരു വരുമാനവും ഇതിനെ ആശ്രയിച്ചിട്ടാണ്, നിലനിൽപ്പുമൊക്കെ ഇതിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. സത്യത്തിൽ ഈ പിന്നെ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലമെന്ന് പറയുന്നത് എന്നെപ്പോലെയുള്ള ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം പ്രയാസമേറിയ ദിവസങ്ങളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കടന്നു പോകുന്നത്. കാരണം ഇപ്പോൾ ഞാൻ വ്യാപരിക്കുന്നത് പ്രധാനമായിട്ടും സിനിമയിലാണ്. ഇപ്പോൾ സിനിമാരംഗം ടീച്ചർക്കറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കൾക്കറിയാം, ഇന്നിപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും തിയേറ്ററുകൾ തുറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സർക്കാരിന് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും പ്രായോഗികമായ പല പ്രശ്നങ്ങളും തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളും ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളെപ്പോലെയൊക്കെയുള്ളവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സിനിമ ഏതാണ്ട് പതുക്കെ പതുക്കെ സിനിമാരംഗം ഷൂട്ടിങ്ങും മറ്റുമൊക്കെ ആയിട്ട് ചിത്രീകരണത്തിന് അനുമതി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചിത്രീകരണം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും വ്യാപകമായ രീതിയിൽ അതിലേക്ക് കടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ സിനിമാരംഗവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന, നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഹെയർ സ്റ്റൈലിസ്റ്റുകളായിട്ടുള്ള, മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ പാലക്കാട് ആണ്, ഒരു സ്ത്രീയുടെ വീട് പാലക്കാടാണ്, പാലക്കാട് ഒരു കുഗ്രാമത്തിൽ താമസിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ അവർ ജോലിക്ക് വേണ്ടിയിട്ട് കൊച്ചി പോലെയുള്ളൊരു നഗരത്തിൽ വന്നിട്ട് 6,000-7,000 രൂപയൊക്കെ വാടക കൊടുത്തിട്ട് താമസിക്കുകയാണ്. അപ്പോൾ അവർ വിളിച്ചു പറയുന്നത് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല മാഡം, വേറെ എന്തെങ്കിലും ഒരു ജോലിയാക്കി തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് ആ സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 5,00,000-6,00,000 പരം ആളുകൾ വാടക വീടുകളിൽ താമസിക്കുന്നതായിട്ടൊരു കണക്കുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ആളുകൾക്കൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് എങ്ങനെ വാടക കൊടുക്കും എന്നുള്ളതായിരുന്നു. ഇപ്പം ഞാൻ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഏതാണ്ട് 13,000 രൂപ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ കാലത്ത് അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നഗരം വിടേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതേപോലുള്ള പ്രശ്നം സമാനമായി അല്ലെങ്കിൽ അതിനെത്രയോ വലുതായും ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നഗരത്തിലേക്ക് വരുന്നു. അപ്പോൾ ഗ്രാമത്തിലുള്ള സ്ഥലത്തു നിന്നാണ് അവർ നഗരത്തിലേക്ക് വരുന്നത്. നഗരത്തിൽ വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ താമസിക്കാം, ജോലി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ജോലി ഇല്ലാതാകുന്ന സമയത്ത് വീടും മറ്റ് സംവിധാനങ്ങളും വിട്ട് തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും ഈ തൊഴിലിലേക്ക് വരാൻ പറ്റാതെ ഇതാകുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ എത്രയോ പേര് ഇപ്പോൾ ഗാർഡനിങ് മേഖലയിലേക്ക് മാറിയിരിക്കുന്നു, മീൻ കച്ചവടത്തിലേക്ക് മാറിയിരിക്കുന്നു, പിന്നെ അങ്ങനെയുള്ള എന്താ പറയുക, കേറ്ററിങ് ബിസിനസ്സിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാവുന്ന ഒരു 20-25 പേരെങ്കിലും ഇത്തരത്തിൽ അവരുടെ ഇതുവരെ ജീവിതോപാധിയായിരുന്ന മേഖല വിട്ടുകൊണ്ട് മറ്റു തൊഴിലുകളിലേക്ക് ഒരു കൂടുമാറ്റം നടത്തേണ്ടുന്ന ഒരു അവസ്ഥയിലാണ്. ആ മേഖലയിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ലെന്നൊന്നും നമുക്കും അറിയത്തില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സർക്കാരിൻ്റെ പോലെയൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ എത്ര പേർക്ക് അങ്ങനെ തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നമ്മളാരും തന്നെയും കൃത്യമായ കണക്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ ആ നിലയ്ക്ക് വർക്ക് ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ എത്ര പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കെടുപ്പ് സത്യം പറഞ്ഞാൽ പ്രാഥമികമായും ഈ കോവിഡ് കാലം ഈ മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് പിന്നെ ഇപ്പോൾ ആസൂത്രണ ബോർഡ് പോലെയൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അങ്ങനെ അന്വേഷിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് മനുഷ്യർ നമ്മൾ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്, നമുക്ക് ഇനി ജീവിക്കാൻ ഇനി അതിനുള്ളൊരു ഉപാധികളോ അല്ലെങ്കിൽ അതിനുള്ളൊരു സാമ്പത്തിക സഹായമോ ഒക്കെ എങ്ങനെ കിട്ടും
കിട്ടാൻ പറ്റും, അതിനെന്താ സംവിധാനങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ? ലോകത്തിൻ്റെ അല്ല, മാനവികതയുടെ ചരിത്രം മുഴുവനും അതിജീവിക്കുന്ന ഒരു ചരിത്രമാണ്. തീർച്ചയായും നമ്മളും ഈ കാലഘട്ടത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും. ഇപ്പം ഞാനും വളരെ സൂക്ഷ്മമായി ആലോചിച്ചിട്ടുള്ളൊരു കാര്യം, നമുക്കൊരു ദിവസം ഒരു പണിമുടക്കുണ്ടാവുന്നു, വ്യവസായശാലകൾ അടച്ചിട്ട് പണിമുടക്കുന്നു. തീർച്ചയായും വിധു പറഞ്ഞതുപോലെ കൃത്യ അടുത്ത ദിവസത്തെ മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ എത്ര തൊഴിൽ നഷ്ടം ആ ദിവസം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര രൂപ രാജ്യത്തിന് നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കണക്ക് കൃത്യമായി വരും. പക്ഷെ ഈ സാംസ്കാരിക രംഗത്ത് ഉള്ള തൊഴിൽ നഷ്ടം, കൾച്ചറൽ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ആ തലത്തിലുണ്ടായ തൊഴിൽ നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ ഇതുവരെ കണക്കിൽ വന്നിട്ടില്ല. ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട്, ആക്ടിവിസ്റ്റുകളുണ്ട്, സംഘടനകളുണ്ട്. എനിക്ക് തോന്നുന്നു അടിയന്തരമായിട്ട് അവരത്തരം ഒരു കണക്കെടുപ്പ് നടത്തണം. കാരണം ലോകം ഇനിയും കോവിഡിന് ശേഷമുള്ള ലോകമാണ് അല്ലേ? കോവിഡുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു ലോകം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഉറപ്പായും ഇതിന് സൈദ്ധാന്തികമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്കിനിയും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ ഇത് ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാം. നമ്മളിപ്പോൾ ഇത് ഭൗതികമായ ഒരു കാര്യമാണ് ബ്രെഡ് എന്നുള്ള, അല്ലെ വിശപ്പിന് ഉള്ള ആഹാരം എന്നുള്ള നിലയിലുള്ള ഇതാണ് ഇപ്പോൾ ചർച്ച ചെയ്ത്. മറ്റൊന്നുണ്ട് സാംസ്കാരിക രംഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ. കാരണം സംസ്കാരമാണ് ഇന്ന് കാണുന്ന ലോകത്തെ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ കാർൽ മാർക്സിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അടിത്തറ മേൽപ്പുര സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അന്റോണിയോ ഗ്രാംഷിയുടെ ജൈവ ബുദ്ധിജീവി തത്വത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഞാൻ നോക്കിയിട്ട് നമ്മുടെ മാനവികത എന്ന് പറയുന്ന ഒരു സാംസ്കാരിക അവസ്ഥയുണ്ട്. ആ അവസ്ഥ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ജനാധിപത്യമായാലും സ്ത്രീവാദമായാലും മറ്റ് ജനവിഭാഗങ്ങളെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രക്രിയയിലായാലും സാംസ്കാരികത എന്ന് പറയുന്നത്, അത് നൃത്തമാകാം, ഗാനമാകാം, ചലച്ചിത്രമാകാം, നോവലാകാം, അങ്ങനെ എല്ലാ സാംസ്കാരിക ഇനങ്ങളും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പോൾ KPSC നാടകങ്ങൾ വന്നപ്പോൾ കേരളത്തിനെ എങ്ങനെ രാഷ്ട്രീയമായി സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമ്മൾ സാധാരണ പറയാറുള്ളതാണ്. അല്ലെങ്കിൽ എന്തിനിപ്പോൾ ഒരു പോപ്പ് മ്യൂസിക് എങ്ങനെയാണ് ലോകത്തെ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷമായി, ഏതാണ്ട് 12 മാസമായി ഈ കോവിഡ് കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗം ഇങ്ങനെ നിശ്ചലാവസ്ഥയിൽ കഴിയുന്നു. ഇതെങ്ങനെയായിരിക്കും നാളത്തെ ഒരു മാനവികതയെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, ഞാൻ മറ്റൊന്ന് ആലോചിക്കാറുള്ളത്, കുഞ്ഞുങ്ങൾ ഒരു വർഷമായി വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. നമുക്കറിയാം വളരുന്ന പ്രായത്തിൽ നമുക്കൊക്കെ വ്യക്തിത്വം രൂപീകരിക്കുന്ന, അല്ലെ വ്യക്തിസത്ത എന്ന് പറയുന്ന ഒന്നുണ്ടാകുന്നത് സമൂഹവുമായിട്ട് ഇടപെട്ടും അവിടുത്തെ സാംസ്കാരികമായ പല സവിശേഷതകളിലൂടെയും കടന്നു പോയിട്ടുമാണ്. ഇതെങ്ങനെയായിരിക്കും നാളത്തെ ലോകത്തെ മാറ്റുകയോ അല്ലെങ്കിൽ രൂപീകരിക്കുകയോ ചെയ്യുന്നതിൽ ഇതെങ്ങനെ ബാധിക്കും? ഇപ്പോൾ ഒരു സിനിമ കണ്ടു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഏത് സിനിമയാവട്ടെ, അല്ലെ ആകാശദൂത് വളരെ പോപ്പുലർ സിനിമയാണ്. ആകാശദൂത് കണ്ട് കണ്ണീരൊഴുക്കിയ ഒരു ജനസമൂഹമുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമയാവാം, പോപ്പുലർ സിനിമയോ അല്ലാത്ത സിനിമ, ഏത് സിനിമയും ജീവിതമാണ്. അപ്പോൾ അത് ആ കാണികളെ പലതരത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാതിരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കും ഒരു തലമുറയെ ബാധിക്കുക? എനിക്ക് ടീച്ചറത് പറയുന്ന സമയത്ത് എനിക്ക് പേരോർമ്മ വരുന്നില്ല. ഒരു ജർമ്മൻ ചിന്തകനാണ് പറഞ്ഞത്, ഈ ഓർമ്മയുടെ യാനപാത്രമാണ് സംസ്കാരം എന്ന് പറയുന്നുണ്ട്. അതായത് ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ കൊണ്ടുപോകുന്നത് ഈ യാനപാത്രമാണ്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ചലിപ്പിക്കുന്നത്. അത് ഓർമ്മകളും ഒക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു സാധനം കൂടെയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പം ഒരുപക്ഷെ നമ്മളൊക്കെ അടങ്ങുന്ന ഈ തലമുറ അങ്ങേയറ്റം ഒരുപക്ഷെ പ്രത്യാശ നിർഭരമല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും ലോകത്തിനും അടുത്ത് വരുന്ന തലമുറയ്ക്കും പ്രതീക്ഷിക്കാൻ ഒരുപാട് ബാക്കി വെച്ചിട്ടാണ് കടന്നു പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള മഹാമാരികൾ ലോകത്തെ, ജനങ്ങളുടെ ജീവിതത്തെയും ഒന്നാകെ ആക്രമിച്ചിട്ടുള്ള കാലങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, മഹാമാരികൾ മാത്രമല്ല, മഹായുദ്ധങ്ങളാകട്ടെ, വലിയ പ്രളയങ്ങളാകട്ടെ, വലിയ വരൾച്ചകളാകട്ടെ, ഈ മാരികൾ കടന്നു പോകുന്ന ജനമെന്ന് പറയുന്ന തലമുറ എന്ന് പറയുന്നത് ഇതിനെ അതിജീവിക്കുന്ന ഒരു ഭയങ്കര അതിജീവന ശേഷിയുള്ളൊരു തലമുറയായിട്ടാണ്
വളരുകയും വികാസം പ്രാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ചുറ്റിലും കാണുന്നുണ്ട്, നമ്മളിപ്പം ഒരു പക്ഷേ 50 വർഷത്തിനപ്പുറത്തേക്ക് നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ള ടെക്നോളജിക്കൽ എന്താ പറയുക സാങ്കേതിക സംവിധാന സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ നമ്മളൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ല, എന്ത് സൂം മീറ്റിംഗ്, ഗൂഗിൾ മീറ്റ്, സ്കൈപ്പ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പോലും ആളുകൾക്ക് ഓഫ് സ്കൈപ്പിൽ എത്തണമല്ലോ എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്നൊരു കാലത്ത് നമ്മൾ അങ്ങേയറ്റം പ്രധാനപ്പെട്ട സംഗതികളെ കുറിച്ചിട്ട് വളരെ കൂളായിട്ട് സൂം മീറ്റിങ്ങിലൂടെ ചർച്ചകൾ നടത്തുന്നു, ഗൂഗിൾ മീറ്റിലൂടെ ആളുകളെ കാണുന്നു, ദിവസവും നമ്മൾ സംസാരിക്കുന്നു. പിന്നെ ലോകത്തെ കുറച്ചും കൂടി ഈ കാലം വല്ലാതെ അടുപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ, നമ്മളെല്ലാവരും നമ്മളുടെ വീടുകളിലായിരിക്കുമ്പോൾ പോലും ലോകം നമ്മളുടെ അത്രമേൽ അടുത്തു വന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നേരത്തെ ടീച്ചർ പറഞ്ഞ ഈ സാംസ്കാരികതയും, ഞാനതിനെ കുറച്ചും കൂടി ഒന്ന് ഇത് ചെയ്തിട്ട് കല എന്ന് പറയാം, കലയും ടെക്നോളജിയും കുറച്ചും കൂടി അടുപ്പിച്ച അതിൻ്റെ ഒരു എന്താ പറയുക ഇൻറ്റർമിംഗ്ലിംഗ് എന്നോ ഇൻ്റർട്വൈൻഡ് ആയിട്ട് അതിനെ ജനത്തിന് ലോകത്തിന് കാണാൻ കൊടുത്ത ഒരു കാലമായിരുന്നു ഇത്. അപ്പോൾ ഒരു പക്ഷേ ഇനിയുള്ള ഒരു സാധ്യതകളിലേക്കാണ് നമുക്ക് ഈ ചെറിയൊരു കാലം നമ്മുടെ മുന്നിൽ തുറന്ന് വെക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചിട്ടില്ല, ഒരു പക്ഷേ പാടാൻ അറിയുന്ന ഒരാൾ, ചിത്രം വരയ്ക്കാൻ അറിയുന്ന ഒരാൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ഇവൻ സിനിമ ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇതുവരെ നമ്മൾ തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പം ഒ ടി ടിയിൽ സിനിമ കാണുന്നതിന് ഒരു പ്രശ്നവുമില്ലാതായിരിക്കുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും. പക്ഷേ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഒ ടി ടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ സിനിമ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു തരം സൂക്ഷ്മ വിചാരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുന്നുണ്ട്. ഇതുവരെ നമ്മൾ കൈകാര്യം ചെയ്ത പ്രമേയവും ഒരു പക്ഷേ അതിന് വേണ്ടി വരുന്നിട്ടുള്ള സാങ്കേതികതയും പോരാ ഒ ടി ടിയിലേക്ക് എന്നുള്ളതും, ഈവൻ അതിൻ്റെ ചിലപ്പോൾ കളർ പാലറ്റിലടക്കം വേണ്ടുന്ന അതിസൂക്ഷ്മമായ ഇടപെടലും മാറ്റവും എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമ്മൾ ജാഗരൂകരാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് പിന്നെ ഓരോ മേഖലയും അതങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്. കവിതയിൽ ഉറപ്പായിട്ടും അതിൻ്റെ റിഫ്ലക്ഷൻസ് വന്നു കഴിഞ്ഞു. നാടകങ്ങൾ, അത്തരത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റുന്ന നാടകങ്ങളുടെ രൂപം എന്തായിരിക്കണം, അതിൻ്റെ സാങ്കേതിക സ്വഭാവം എന്തായിരിക്കണം, ഓൺലൈനിൽ കാണാൻ പറ്റുന്ന നൃത്തം എങ്ങനെയിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഈ അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പം നമ്മൾ അതിനൂതന സാങ്കേതിക വിദ്യയുമായിട്ട് നമ്മുടെ ജീവിതവും നമ്മുടെ സാംസ്കാരിക രംഗവും അത്രമേൽ കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള നിലയ്ക്ക് വേണം നമ്മൾ അതിനെ വിചാരിക്കാൻ. ഞാൻ വിചാരിക്കുന്നു അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ്, ചെറുതാണെങ്കിൽ പോലും. നേരത്തെ പറഞ്ഞതുമാതിരി അടുത്ത 50 വർഷം കൊണ്ട് നമ്മൾ വിഭാവനം ചെയ്തേക്കാവുന്ന കാര്യങ്ങളിലേക്ക് നമ്മളിപ്പം ജമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണേണ്ടി വരും ഒരു പക്ഷേ, വളരെ പെട്ടെന്ന് ഇത് നമ്മുടെ അടുത്തെത്തി. അതെ, വിധു പറഞ്ഞ വളരെ ശരിയാണ്. നമ്മളിപ്പം ഏതാണ്ട് 1-ാം ക്ലാസ് കയറുന്ന കുട്ടിക്ക് മുമ്പ് തന്നെ ഏതാണ്ട് ഈ കിൻഡർ ഗാർട്ടൻ ലെവലിൽ തന്നെ ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലാണ് അവർ ക്ലാസ്സുകൾ എടുക്കുന്നതും. മാത്രമല്ല ഈ കുട്ടിക്കൊക്കെ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഏതാണ്ട് ജനിക്കുമ്പോൾ മുതൽ അറിയുന്ന ഒരു സ്വാഭാവികതയായി മാറുന്നു. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഷിൻലേഴ്സ് ലിസ്റ്റ് കണ്ട കാലം ഓർക്കാണ്. 7 മണിക്കൂർ 4 മണിക്കൂർ അത്രയും മറ്റുണ്ട് ആ സിനിമ. അപ്പോൾ ഇനിയും വരും കാലഘട്ടത്തിൽ ഒരുപക്ഷെ അത്തരം സിനിമകളെയോ അല്ലെങ്കിൽ ദീർഘനേരം കണ്ടിരിക്കാവുന്ന ഒരു നാടകത്തെയോ മനുഷ്യർ അല്ലെങ്കിൽ പിന്നെ ആർട്ടിസ്റ്റുകൾ പ്ലാൻ ചെയ്യാനുള്ള സാധ്യതയില്ല. നിലവിൽ നമുക്കൊരു എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. ആ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടായിരിക്കും, ആ അനുഭവ പാഠത്തിൽ നിന്നുകൊണ്ടായിരിക്കാം അടുത്ത തലത്തിലേക്ക് പോകുന്നത്. ഉറപ്പായിട്ടും അങ്ങനെയായിരിക്കാം. നമ്മൾ വിചാരിക്കുന്നതിൽ എല്ലാം അതിജീവിക്കും, കാലത്തിനനുസൃതമായി മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിജീവിക്കും. ഞാൻ ഇനിയും വ്യക്തിപരമായിട്ട് വിധുവിൻ്റെ കാര്യത്തിലേക്ക് വരിക. വിധുവിനെ ആദ്യം കാണുന്നത് എനിക്കൊന്ന് മാധ്യമ രംഗത്ത് വിഷ്വൽ മീഡിയ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇന്ത്യ വിഷനിലും ഏഷ്യാനെറ്റിലും ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പിന്നെ വിധു പെട്ടെന്ന് ഒരു അറിയപ്പെടുന്ന സിനിമക്കാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് IFFK-യിൽ 1-ാം സ്ഥാനം ലഭിക്കുന്ന മാൻഹോൾ സിനിമ എടുത്ത സംവിധായിക എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു ചലച്ചിത്ര ലോകത്തേക്ക് മാറാനിടയായത്? സാധാരണ മാധ്യമരംഗത്ത് നിൽക്കുന്ന വളരെ അപൂർവം വ്യക്തികളെ ഇത്തരത്തിലുള്ള വലിയൊരു ഡീവിയേഷൻ നടത്താറുള്ളൂ. എന്താണ് അതിന് കാരണം എന്ന് എന്നെ പോലെ തന്നെ ശ്രോതാക്കൾക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഞാൻ പക്ഷേ ഇത് ദീർഘകാലം പറഞ്ഞു നടന്നൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുറത്തൊക്കെ കേരളത്തിലല്ല ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ള ആളുകൾ മാധ്യമപ്രവർത്തകർ സിനിമാക്കാരാകുന്നത് അത്ര അത്യപൂർവമായിട്ടൊരു സംഗതിയല്ല, അത് തിരിച്ചും സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വിചാരിക്കുന്നത് ബേസിക്കലി രണ്ടും മാധ്യമമാണ്. അതെ അതെ, ഞാനിപ്പോഴും ഒരു മാധ്യമപ്രവർത്തകയാണ് എന്ന നിലയിൽ തന്നെ അറിയണമെന്നാണ് ബേസിക്കലി ഞാൻ ആഗ്രഹിക്കുന്നത്.
സത്യത്തിൽ അതൊരു വഴിത്തിരിവുണ്ടായത് ഈ പറഞ്ഞ മാതിരി IFFK തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇപ്പോൾ എല്ലാ എത്രയോ വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് IFFK സ്ഥിരം വേദിയായപ്പോൾ ആയ കാലം മുതൽ ഇവിടെ വന്ന് സിനിമ കാണുന്ന ഒരാളാണ്. സീറ്റിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. സ്വാഭാവികമായും സിനിമ കാണലും അതിൻ്റെ ആസ്വാദനവും അതിൻ്റെ അതിനെക്കുറിച്ചുള്ള മറ്റ് ചിന്തകളും അതിനെ സംബന്ധിച്ചുള്ള എഴുത്തും ഒക്കെ എത്ര കാലമായിട്ട് നമ്മുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പറഞ്ഞ മാതിരി അപ്പോഴും നമ്മളൊന്നും ഒരു ഒരു സിനിമാ സംവിധാനത്തിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ സിനിമയുടെ പിന്നണിയിൽ നിൽക്കുമെന്നോ വിചാരിച്ചിട്ടില്ല. മീഡിയ വണ്ണിൽ ജോലി ചെയ്യുന്ന സമയത്ത് യാദൃശ്ചികമായി ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്യാനിടയാവുകയും വൃത്തിയുടെ ജാതി എന്നായിരുന്നു ആ ഡോക്യുമെൻ്ററിയുടെ പേര്. തോട്ടിപ്പണിക്കാരായിട്ടുള്ള മനുഷ്യരെ കുറിച്ചിട്ടായിരുന്നു അത്. എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള കുറച്ച് ആളുകളാണ്. അപ്പം അവർ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ കൊല്ലംപോ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നു. ഒരു പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് അവർ. ആ ജാതിയിൽപ്പെട്ട മനുഷ്യർ മാത്രമേ അവർ ചെയ്യുന്ന പോലെയുള്ള പണികൾ വൃത്തി എന്താ പറയുക തോട്ടിപ്പണിയാകട്ടെ അല്ലെങ്കിൽ കക്കൂസ് വൃത്തിയാക്കുന്നതാകട്ടെ അല്ലെങ്കിൽ പിന്നെ ടോയ്ലറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ക്ലീനിങ് ജോലികളാകട്ടെ ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു മനസ്സിലാക്കലിനെ തുടർന്നാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ജാതി വിഭാഗം ഒരു പ്രത്യേക തരം ജോലി ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യം ഉണ്ടായി എന്ന ഒരു അന്വേഷണത്തിൽ പെടുകയും മീഡിയ വണ്ണിന് വേണ്ടി അത്തരം ഒരു ഡോക്യുമെൻ്ററി ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഡോക്യുമെൻ്ററി ചെയ്തതിന് ശേഷം അതിനെ സംബന്ധിച്ച് വ്യാപകമായ ചർച്ചയുണ്ടാകുന്നു. സർക്കാർ തലത്തിൽ പോലും ആ ഡോക്യുമെൻ്ററി ഒരു ചർച്ചയായ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് എനിക്കൊരു പക്ഷേ അതിൻ്റെ ഒരു ക്യാൻവാസ് വിപുലപ്പെടുത്തണമെന്നും അതിനൊരു വലിയ എന്താ പറയുക ക്യാൻവാസിൽ ഒരു വലിയ നറേറ്റീവിൽ നിന്നുകൊണ്ട് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണമെന്നും ഒരു ആലോചന ഉണ്ടായത്. അങ്ങനെയാണ് സിനിമ എന്നുള്ള ഒരു ഒരു മീഡിയത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. സത്യത്തിൽ ഞാൻ അപ്പോഴും അപ്പോൾ പോലും ഇനി അടുത്ത സിനിമ എടുത്തു കളയുമെന്നോ ഇനിമേൽ സിനിമാക്കാരിയാകുമെന്നോ വിചാരിച്ചിട്ടില്ല. പക്ഷേ അത് എടുത്തു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് ഈ മീഡിയത്തിൽ നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട് എന്നും അതിന് വേണ്ടുന്ന കൈയടക്കം ആർജിക്കാവുന്നതേ ഉള്ളൂ എന്നും ഉള്ള ഒരു തോന്നലിൽ നിന്നാണ് ഇവിടെ തുടരണമെന്നും. അല്ലെങ്കിൽ ചില ആളുകൾ ചില എന്താ പറയുക നമുക്ക് ചില കാര്യങ്ങൾ ആളുകളോട് സംസാരിക്കാനുണ്ട്. അത് സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാധ്യമം സിനിമയുടെ ഒരു ക്യാൻവാസ് ഉപയോഗപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായതിനെ തുടർന്നാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. റേഡിയോ മലയാളം മനസ്സ് തുറന്ന് പരിപാടിയിൽ മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ് ചലച്ചിത്ര സംവിധായകയും മാധ്യമപ്രവർത്തകയുമായ വിധു വിൻസെന്റുമായി നടത്തിയ പ്രത്യേക അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടത്. അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത അധ്യായത്തിൽ കേൾക്കാം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.